ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്പെഷ്യൽ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ സൺഡേയിൽ ആലപ്പുഴ ബീച്ചിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചരുവം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നല്ല നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. സാധാരണയായിട്ട് ഞാൻ കുക്കറിൽ അടിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറുള്ളത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ഇന്നിപ്പോൾ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. നല്ല സ്പെഷ്യലായിട്ട് അതുമല്ല, കഴിഞ്ഞ തവണ ഞാൻ ബിരിയാണി അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കിനും 1-2 പേര് 1-2 സാധനങ്ങൾ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. ഏതായാലും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ, ഉള്ളിയൊക്കെ ഒന്ന് വാടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയും ഇത് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞിട്ട് ഒരു വകയായി പോവും. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് അങ്ങ് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. ഇതൊന്ന് വറുത്ത് കോരിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഇടാനുള്ളത് തേങ്ങയാണ് കേട്ടോ. ഒരു 2-3 പിടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നൊരു ടിപ്പ് കേട്ടോ. ഗഫൂസുമി എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ് ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, കുറച്ച് തേങ്ങ വറുത്ത് ചേർത്ത് നോക്കാനെന്ന്. അപ്പോൾ എന്തായാലും തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 3 പിടി തേങ്ങ ഒന്ന് ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് ഇതുപോലെ അങ്ങ് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചെറിയ തീയിലിട്ടിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി. ഇനി ബീഫിലേക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ 1 സ്പൂൺ പെരിഞ്ചീരകം 1 സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. അത് 1 കിലോ ബീഫാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു പെരിഞ്ചീരകവും കുരുമുളകൊക്കെ കൂടി അടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ഗരം മസാല പൗഡറാണ്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 1/4 വേവായാൽ മതി. നന്നായിട്ട് അങ്ങ് വേവണ്ട. അതുപോലെ തന്നെ ഞാനിതിനകത്ത് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ബീഫിൻ്റെ വെള്ളം തന്നെയാണത്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ മൂടിയത്, അതുകൊണ്ടാണ് വെള്ളം ഇറങ്ങിയതുപോലെ തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള വേണം. അപ്പോൾ ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളക് വേണം, കുറച്ച് നെയ്യ് വേണം. അതും കൂടി ഇട്ടിട്ട് ഞാനിതാ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ചരുവത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അതുപോലെ ഒരു 3 കുറച്ച് കുരുമുളകും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെരിഞ്ചീരകം പൊട്ടിക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും, ആ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും മൊത്തത്തിലെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 2 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരുപാട് മസാലയും കാര്യങ്ങളും ഒന്നും ചേർക്കാനില്ല. ഇനി നമ്മൾ നേരെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, 1/4 വേവായിട്ടുള്ള ബീഫ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒട്ടും ഫ്ലോപ്പ് ആവത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മടിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ബീഫ് ഒന്ന് നന്നായിട്ട് ബാക്കിയും കൂടി ഒന്ന് കുക്കാവാനുണ്ട്. ഇപ്പോൾ ഒരു 80% ഒക്കെ എത്രയൊക്കെ വെന്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് വേവാനുണ്ട്. ഏകദേശം 1-20 മിനിറ്റൊക്കെ എടുക്കും ഇനിയും വേവാൻ വേണ്ടിയിട്ട്. അതങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് വെന്ത് വരണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാല കിട്ടും. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ട തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാട്ടോ. അപ്പോൾ എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനിയും കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലിയിലയും പുതിനയിലയും ഇങ്ങനെ ഇടുന്ന സമയത്ത് മസാലയ്ക്ക് നല്ല മണം കിട്ടും. സാധാരണ ഞാനിങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ വഴറ്റിയൊന്നും സമയം കടയാറില്ല. എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് 1-2 വിസിലടുപ്പിച്ചെടുക്കുക ചെയ്യുന്നു കേട്ടോ.
നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നിച്ചിട്ട് കുക്കറിൽ അടിച്ചിട്ട് പിന്നെ ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇട്ടിട്ടങ്ങ് എടുക്കലാണ് പതിവ്. അപ്പോൾ എന്താണെങ്കിലും ബിരിയാണീൻ്റെ റെസിപ്പി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. ഒരുപാട് ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് അടുത്തൊരു സംഭവം കൂടി ചേർക്കാനുണ്ട്. ഒരു 2 പിടി തേങ്ങയും ഒരു 5-6 കശുവണ്ടിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ കസേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. വെള്ള കസേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് അരച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ആ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഇത്തിരി മസാലപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് ചൂടായി വന്ന് ഒന്ന് പറ്റിക്കഴിയുമ്പോഴേക്ക് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ 1 സ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ബീഫ് ചെറിയ പീസാണ് കേട്ടോ, കറിയിൽ എടുക്കുന്ന ആ ഒരു കട്ടിങ്ങിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനത്. വീഡിയോയിൽ ലെങ്ത് ആക്കണ്ട, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ നമ്മുടെ സവാളയും കൂടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ച് ആദ്യം തന്നെ ആ ഒരു മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. പിന്നെ പൈനാപ്പിൾ എസെൻസോ അല്ലെങ്കിൽ പൈനാപ്പിളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൈനാപ്പിൾ ഇതിനകത്ത് ഇടുന്നില്ല, ബാക്കിയെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള സവാള പിന്നെ കാഷ്നട്ട് കിസ്മിസ് എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല നെയ്യ് വേണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽമ നെയ്യ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എസെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിപ്പോഴത്തെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ കിട്ടിക്കോളും. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ലെയർ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഒരു 2-3 സ്പൂണ് പാലിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് കലക്കിയതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടിട്ടാ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും നമ്മുടെ ആവിയൊന്നും ഒട്ടും പുറത്തു പോകാതെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, തുറക്കുന്ന സമയത്ത് നല്ല മണം കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കനലിടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ കനലിടുന്നില്ല, ഇനിയിപ്പോൾ പുറത്തുപോയി ചിരട്ട കത്തിച്ചിട്ട് വരാനൊക്കെ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. താഴത്ത് നമ്മളൊരു പഴയ പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചെമ്പിറക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെയിറ്റ് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് തീ ചെറിയ തീയിൽ വെച്ചിട്ട് ദമ്മാക്കി പിന്നെ ഒരു 1/2 മണിക്കൂറോളം അതങ്ങനെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ദമ്മൊക്കെ പൊട്ടിച്ചത്. അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ശരിക്കും നല്ല മണമാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജാസിക്കായി അനീനായൊക്കെ എത്തിയിട്ടുണ്ട്, അതായത് നാത്തോനും ഹസ്ബൻഡും ഒക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ബിരിയാണി റെഡിയാക്കിയത്. അപ്പോൾ ഈ ഒരു ബിരിയാണി കഴിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ആ ഒരു ഇതിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ചൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് വിളമ്പി എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവരെണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ തിരിച്ചു പോയ സമയത്ത് ആദുക്കുട്ടനും അവരുടെ ഒപ്പം കയറിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇവർ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദുക്കുട്ടൻ അങ്ങനെ പോയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ആദുക്കുട്ടൻ ഇതുപോലെ ഇവരുടെ കൂടെയൊക്കെ ഒന്ന് പോകുന്നത്.
പിന്നെ രാത്രിയായപ്പോൾ അവർ തിരിച്ചു വന്നു. അപ്പോഴേക്കും അതാ ഞങ്ങൾ എന്താ പറയുക അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചക്കയുടെ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ അവർ പോയത്. ബിരിയാണി തന്നെ ആയിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം എന്താ വീടിൻ്റെ പരുവാണ് കേട്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ശരിക്കും ഞങ്ങൾ ബീച്ചിലേക്ക് ആയിരുന്നില്ല കേട്ടോ പോയത്, ഞങ്ങൾ ഉമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് ആ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുമരകം വഴി കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത് തണ്ണീർമുക്കം ബണ്ടാണ്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു റൂട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. കുമരകവും അതുപോലെ തണ്ണീർമുക്കം ബണ്ടും പിന്നെ കുട്ടനാടിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ വിരുന്ന് ഒരുക്കലല്ലേ, അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് മുതലേ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് എന്തോ ഒരു ചമ്മൽ കയറി വന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക ഫോണും പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു എന്താ പറയുക ആകെ ഒരു ചമ്മൽ കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിൽ കുറച്ച് കൊയ്ത്ത് കഴിഞ്ഞാൽ കുറേ പാടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ കൊയ്യുന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ച് സ്ഥലം ഇതുപോലെ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കിടപ്പുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ നല്ല നെല്ലിങ്ങനെ കൊയ്യാനായിട്ട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. പിന്നെ മട്ടൻ ബിരിയാണിയൊക്കെ ആയിരുന്നു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അവിടെ തന്നെ അടുത്തൊരു വീട്ടിൽ കുതിരകളെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ രണ്ട് കുതിരകൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വന്നു. അപ്പോൾ ആലപ്പുഴയിൽ നമുക്ക് ഒരു വീട്ടിൽ കയറാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരത്തെയാണല്ലോ എത്തിയത്. അപ്പോൾ ഇവിടെ സീ കുട്ടനാട് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് കുട്ടനാട് ഫുള്ളൊന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ നമുക്ക് അവിടുന്ന് അന്നത്തെ ദിവസം അവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഒന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ദേ ആലപ്പുഴ ബീച്ച് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താ പറയുക നിറച്ച ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഫുൾ ആളുകളാണ്. ഞാനും ഉമ്മയും കൂടെയൊക്കെ ഇവിടെ എന്താ പറയുക ഇവിടെ മണലിലിരുന്നിട്ട് അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഇക്കായും ആദും വാപ്പയും കൂടെ ഒക്കെ അങ്ങനെ കടലിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ബീച്ചിൽ പോയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.